മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, വിശുദ്ധ പത്രോസ് ലേഖനത്തിലെ ഒന്നാം ലേഖനം 4:8 നമുക്ക് ഇന്ന് ധ്യാന വിഷയമാക്കാം. First Peter 4:8 അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുക: സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. അതെ, നമ്മളൊക്കെ പാപികളാണ്. എന്നാൽ നമ്മുടെ പാപങ്ങളെ മറയ്ക്കുന്ന ഒന്നേ ഉള്ളൂ, അത് സ്നേഹമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വീന്ത പറയുന്നു: ദൈവമേ, പരിധികൾ വയ്ക്കാതെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. പിതാവ് പ്രാർത്ഥിക്കുകയാണ്, പരിധികൾ വയ്ക്കാതെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. ശരിയല്ലേ? ഞാനും നിങ്ങളുമൊക്കെ പരിധികൾ വെച്ചുകൊണ്ടാണ് സ്നേഹിക്കുക. ഇങ്ങോട്ട് ഞാൻ അക്കത്തിൽ പറയുന്നേ ഉള്ളൂ, ഇങ്ങോട്ട് 2 സ്നേഹം നിന്നാൽ അങ്ങോട്ട് 2 സ്നേഹം, ഇങ്ങോട്ട് 5 തരുവാണെ അങ്ങോട്ട് 5. നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിലരെയൊക്കെ ഇങ്ങനെ വിഷ് ചെയ്യാറുണ്ട് രാവിലെ ജന്മദിനത്തിന്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെ ഒരിക്കലും വിഷ് ചെയ്യാത്ത, ഒരിക്കലും എന്നോട് സംസാരിക്കാത്ത ഒരു വ്യക്തി എന്തിനാണ് വിഷ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് വരും. എന്നാലും നമുക്ക് ചെയ്യാവുന്ന ചെയ്യാം. അപ്പോൾ പരിധി വയ്ക്കാതെ അങ്ങോട്ട് സ്നേഹം കൊടുക്കുവാനുള്ള ഒരു മനോഭാവം അതുണ്ടാവണം എന്ന് നമ്മളോട് പിതാവ് പറയുകയാണ്. നമുക്ക് അത് ജീവിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. പൊന്നുതമ്പുരാനെ, പരിധി വയ്ക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ അംഗീകരിക്കുവാൻ ഈ ഉള്ളവർക്ക് ശക്തി തരണമേ. തിരിച്ചു കിട്ടാതെ തന്നെ സ്നേഹിക്കുവാനുള്ള ആ മനോഭാവം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.